നിങ്ങളുടെ സ്ഥാപനമാണോ? ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞ് ഫുഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് പരിചയപ്പെടുത്തരാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും ഒരു സ്റ്റാഫിനെയും വെച്ച് നടത്തുന്ന ഒരു ചെറിയൊരു സംരംഭം, ഒരു കുഞ്ഞ് സംരംഭം, ബർഗറും അതുപോലത്തെ ഐറ്റംസ് മാത്രം വയ്ക്കുന്ന, വൈകുന്നേരം 6 മണിക്ക് ശേഷം തുറക്കുന്ന ഒരു കുഞ്ഞുകട, ഒരു ചെറിയ ഒരു കുഞ്ഞുകട, പെട്ടിക്കട എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞുകട. അവരുടെ ഒരു ഈ വിഷനുണ്ടല്ലോ, അവരുടെ ഒരു ഒരു മടിയും കൂടാണ്ട് ഓരോന്നും ചെയ്യുന്ന അതിന് നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് വേണം അവർക്ക് കൊടുക്കാൻ. ഇത് നമ്മുടെ തൃശ്ശൂരിലെ പൂങ്കുന്നം ഭാഗത്ത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് തുറക്കുന്നത്. ഈ പുള്ളിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. പുള്ളിയും പുള്ളിയുടെ വൈഫുമായിട്ടാണ് ഇത് നടത്തുന്നത്. ഞാനവിടെ ചെന്നത് ഒരു ബർഗർ കഴിക്കാമെന്നും പറഞ്ഞാൽ ചെന്നത്, പക്ഷേ ഞാൻ വേറൊരു ഗാർലിക് പോപ്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തത്. ഗാർലിക് പോപ്സും ഒരു മൊഹിറ്റോയും പുള്ളി എനിക്ക് അവിടെ നിന്ന് തന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കാൻ കാര്യം, അവർ രണ്ടുപേരും ജോലിക്കാരാണ്, വൈകുന്നേരം പാർട്ട് ടൈം ഇത് നടത്തുക, ഒരു മടിയും കൂടാണ്ട് ഒരു മടിയും കൂടാണ്ട് അവർ നടത്തുക. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് കരുതിയുകൊണ്ട് മാത്രം എടുത്തൊരു വീഡിയോയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തത് ഒരു മൊഹിറ്റോയും ഒരു ഗാർലിക് പോപ്സും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു, ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗാർലിക് പോപ്സ്. എല്ലാം റെഡി ടു കുക്കാണ് കേട്ടോ, ITC പ്രൊഡക്ട്സ് ആണെന്നാണ് അവർ പറഞ്ഞത്. എല്ലാം ഹലാൽ ഫുഡ്സ് എന്നാണ് അതിൻ്റെ പറഞ്ഞത്. അതായത് നമ്മൾ ഈ റെഡി ടു കുക്കായതുകൊണ്ട് പറയുമ്പോൾ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റും തരുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള പരിപാടി. പക്ഷേ സംഭവം, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഗാർലിക് പോപ്സ് ട്രൈ ചെയ്യുന്നത്. കൊള്ളായിരുന്നു. മൊഹിറ്റോയും വളരെ തിരക്കേടില്ലാത്തൊരു മൊഹിറ്റോ ആയിരുന്നു. അപ്പോൾ ഈ നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നം ഭാഗത്ത് പോകുന്നവർ ഈ കട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത്, വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമേ ഈ ഔട്ട്ലെറ്റ് ഉള്ളൂ. അതിനകത്ത് മെൻഷൻ ചെയ്യും ഹലാലാണെന്ന്. നമ്മൾ എല്ലാ ഹോട്ടലിൽ പോയാലും ഹലാലം എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാക്കിയൊക്കെ ഇറങ്ങട്ടെ. ഓക്കെ.